എസ്റ്റേറ്റ് ഞങ്ങൾക്ക് ഇഷ്ടമായി. ആധാരം എപ്പോ രജിസ്റ്റർ ചെയ്യണമെന്ന് ദേവവർമ്മ പറഞ്ഞാൽ മതി. എത്രയും പെട്ടെന്ന് വേണം. എനിക്ക് പണത്തിന് ആവശ്യമുണ്ടായിട്ടല്ല ഞാനിത് വിൽക്കുന്നത്. ഇതെന്റെ വാശിയാണ്, എന്റെ ശത്രുവിനോടുള്ള വാശി. ഹായ്, ദേവവർമ്മയ്ക്ക് ഇവിടെ ഒരു ശത്രുവോ? യെസ്, ജീവൻ, ടൈഗർ ജീവൻ. മൈസൂരിലെ വീരേന്ദ്രകുമാർ വാടിയാറുടെ 5000 ഏക്കർ തേയിലത്തോട്ടം, അതിൽ 2500 ഏക്കർ ജീവനും 2500 ഏക്കർ ഞാനും വാങ്ങുന്നു. അന്നേ അവനതിൽ നോട്ടമുണ്ടായിരുന്നു. എന്നോട് അവനത് നേരിട്ട് ചോദിക്കുകയും ചെയ്തു. വലിയൊരുതൊക്കെ ഓഫർ ചെയ്തു, ഞാൻ കൊടുത്തില്ല. അതൊരു പോറലായി അവന്റെ മനസ്സിൽ വളർന്നു. 5-6 തവണ ഇത് വാങ്ങാൻ വന്നവരെ അവൻ വിരട്ടി തിരിച്ചയച്ചു. പിന്നെ പലപ്പോഴും പല കാര്യങ്ങൾക്കായി ഞങ്ങൾ തമ്മിൽ ഉടക്കി. തോൽക്കാൻ അവനും തോറ്റുകൊടുക്കാൻ എനിക്കും മനസ്സിലായിരുന്നു. ടൈഗറും കടുവൊക്കെ കൂടി നമ്മുടെ കാര്യം പ്രശ്നമാക്കോ? താൻ പേടിക്കണ്ടോ, ജോണപ്പൻ അറിയോ? അവൻ എനിക്ക് ഓഫർ ചെയ്തതിന്റെ പകുതി വിലയ്ക്കാണ് ഞാനിത് നിങ്ങൾക്ക് തരുന്നത്. അതെന്റെ വാശി. ദേവർമ്മ തോറ്റിട്ടില്ല, തോൽക്കില്ല, പ്രത്യേകിച്ച് അവനെ പോലെ ഒരു ബാസ്റ്റേഡിന്റെ മുന്നിൽ. ഹലോ ജെന്റിൽമെൻ, ഐ എം ശത്രു. വർമ്മ പറഞ്ഞ ശത്രു ഇയാളാ? സോറി, ശത്രുവല്ല, ശത്രുഘ്നൻ, ദ റൈറ്റ് ഹാൻഡ് ഓഫ് ടൈഗർ ജീവൻ. ഗെറ്റ് ഔട്ട് യു സ്കൗണ്ടർ. എന്റെ തോട്ടത്തിന് ഞാൻ അഡ്വാൻസ് വാങ്ങിന്ന് നിന്റെ മറ്റുള്ളവരോട് പോയി പറഞ്ഞേക്ക്. ദ തിങ് ഈസ്, എടുത്തു ചാടി മണ്ടത്തരം കാണിക്കുന്നവനല്ല ദേവവർമ്മ എന്ന് ജീവൻ അറിയാം. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ജീവൻ സൈൻ ചെയ്ത ബ്ലാങ്ക് ചെക്ക് ലീഫ് ഇതിനകത്തുണ്ട്. ദേവവർമ്മയുടെ ഈ ചെറിയ തലയിൽ തോന്നുന്ന എത്ര വലിയ തുക വേണമെങ്കിലും അതിലെഴുതാം. ഐ മീൻ ഇൻ ക്രോസ്. ഞാൻ കണ്ട കോടികളൊന്നും തന്തയും തള്ളയും ആരാണെന്ന് അറിയാത്ത അവൻ കണ്ടിട്ടില്ല, ഇനി കാണുകയുമില്ല. നീ അവിടെ നിന്ന് പോകുന്ന അതേ രൂപത്തിൽ വീണ്ടും നിന്നെ കാണാൻ അവൻ ആഗ്രഹമുണ്ടാവും, നിനക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല ഭാഷയിൽ ദേവവർമ്മ പറയുന്നു, ക്ലിയർ ഔട്ട് ഫ്രം ദിസ് പ്ലേസ്. ഓക്കേ ഓക്കേ, ആസ് യു വിഷ്. ബട്ട് മിസ്റ്റർ ലോനപ്പൻ, ദ തിങ് ഈസ്, നമ്മൾ തമ്മിൽ വീണ്ടും കാണും. കാണേണ്ടി വരും എന്നെന്റെ മനസ്സ് പറയുന്നു. ഓക്കേ, ബൈ. ഒക്കെ തല്ലിപ്പൊളി ആക്കുവാ പണ്ടാരം. Nothing will happen. ഈ കൊലപാതകം ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, മറ്റു ചിലർ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചതാണ്. കർത്താവേ, എന്നോട് പൊറുക്കണമേ. എന്റെ കർത്താവേ, ദേ അടിക്കണു മരണമണി. വീടിന്റെ പേര് സ്വർഗം, താമസിക്കുന്നത് നരകത്തില്. വരുന്നു, അരക്കണം, അടിക്കണം, വെക്കണം, വിളമ്പണം, എല്ലാറ്റിനും ഞാൻ ഒരാൾ മാത്രം, എനിക്ക് വയ്യ. ഹലോ, ഇത് 222 അല്ല, 222 ആണ്. നീ എന്നെ എണ്ണം പഠിപ്പിക്ക. കാര്യം പറയണ പട്ടി, ആ വായി നോക്കി ഇവിടെ ഇല്ല, ആ പിശാശി തത്തു. എന്റെ കുട്ടികൾ എവിടെ? സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. എന്റെ 10-21 കുട്ടികളെയും കൊണ്ട് ജീവിട്ട് പോയി. ഈ പ്രായത്തിൽ 10-21 കുട്ടികളോ? നീ ആള് മോശമില്ല മോളെ. പൗലേസേട്ടാ, കളിക്കരുത്, തമാശ പറയാനുള്ള നേരമല്ലത്. 9 മണിക്ക് തുടങ്ങേണ്ട ക്ലാസ്സാ. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? വള്ളി ട്രൗസർ ഇട്ട് ഞാൻ വന്നാ മതിയാ? അതുങ്ങളെയും കൊണ്ട് ജീവിട്ട് എങ്ങോട്ട് എഴുന്നള്ളിരിക്കുന്നത്? അത് പറ. അത് മാത്രം ഞാൻ പറയില്ല, എന്നെ നിർബന്ധിക്കരുത്. അതെന്താ? എനിക്കറിയില്ല. ഇക്കണക്കിന് പോയാലേ വേറെ ടീച്ചറെ അന്വേഷിക്കേണ്ടി വരും. സ്കൂള് സ്വന്തമാണെന്ന് കരുതി തോന്നിയാസം കാണിക്കരുതെന്ന് പറഞ്ഞേക്കൂ. കുട്ടികളുടെ പാരന്റ്സിനോട് സമാധാനം പറയേണ്ടത് ഞാനാ. ടീച്ചർ പറയണ കേട്ട് കുട്ടികൾ അടങ്ങി ഒതുങ്ങി ഇരിക്കണെങ്കിലേ ഒരു കൊച്ചു വരി പോരാട്ട കുത്തുത്ത് പോയി പണി നോക്ക കൊച്ചേ, എനിക്ക് അകത്ത് വേറെ പണിയുണ്ട്. ആ കുഞ്ഞാടുകളെ മേക്കാൻ ഇവൻ ആര്? ആട്ടിടയിനും. എന്താ ഇത്? എന്ത്? എന്ത് വൃത്തിയുടെ കാണിക്കുന്നെന്നാ ചോദിച്ചത്? വൃത്തിയുടെ? ഒരു വൃത്തിയുടെ പുറത്ത് കാണുന്നില്ലോ. ക്ലാസ്സിൽ ഞാൻ ആരെയിരുത്തി പഠിപ്പിക്കേണ്ടത്? ഇത് എത്ര പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ കുട്ടികളെ കൊണ്ട് കറങ്ങുന്നത്? ഓ, അതാണോ കാര്യം? പിന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികളെ ക്ലാസ് റൂമിന്റെ 4 ചുവരുകൾക്കുള്ളിരുത്തി A4 apple B4 boy C4 cat എന്നല്ല പഠിപ്പിക്കേണ്ടത്. അവരെ പുറത്തേക്ക് ഇറക്കി വിടുക, പ്രകൃതിയുടെ സൗന്ദര്യവും നിറങ്ങളും മരങ്ങളും അത്ഭുതമൊക്കെ കണ്ട് വളരട്ടെ. അല്ലാതെ ഈ ടീച്ചറുടെ അവിഞ്ഞ മോന്തയും കണ്ട് എത്ര നേരം നമ്മൾ ക്ലാസ്സിൽ ഇരിക്കല്ലേ. ക്ലാസ്.
പുതിയൊരു മാനേജ്മെന്റ് ആണ്. ഇത്രയും കാലം എനിക്ക് തന്ന എല്ലാ സ്നേഹവും സഹകരണവും പുതിയ മാനേജ്മെന്റിന് നിങ്ങൾ കൊടുക്കണം. എല്ലാവരും ഫാക്ടറിയിലേക്ക് പോയിക്കോളൂ. വെൽക്കം വെൽക്കം. താങ്ക് യു. തന്റെ ഈ പടപ്പുറപ്പാട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്റെ പ്രതീക്ഷ തെറ്റിയില്ല. പക്ഷേ എല്ലാം തന്റെ പ്രതീക്ഷ പോലെ നടക്കണമെന്നില്ലല്ലോ ഹിസ് ഹൈനസ് ദേവവർമ്മ. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ ഇതുവരെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, ഇനി നടക്കുകയും ചെയ്യും. തന്നെ തോൽപ്പിച്ചിട്ട് ഈ എസ്റ്റേറ്റ് വിൽക്കാൻ പറ്റില്ലെന്ന് വെല്ലുവിളിച്ചല്ലേ ടൈഗർ ജീവനെ ഞാൻ ഇതാ തോൽപ്പിച്ചിരിക്കുന്നു. വിജയം ഞാൻ ആഘോഷിക്കുകയാണ്. തന്നെ ഞാൻ ക്ഷണിക്കുന്നു. യു ആർ മോസ്റ്റ് വെൽക്കം. താങ്ക് യു. എക്സ്ക്യൂസ് മീ. It's for you. ഹലോ, ഇത് ഞാനാ ലോനപ്പൻ. കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ നിന്നാ. അധികം സംസാരിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. അതുകൊണ്ട് കാര്യം ചുരുക്കി പറയാം. തന്റെ തോട്ടം എനിക്ക് വേണ്ട. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. നോൺസെൻസ് ഒന്നുമല്ല, നല്ല സെൻസിലാ പറയുന്നേ. തനിക്ക് അഡ്വാൻസും തന്ന് ഊട്ടി മല ഇറങ്ങി മേട്ടുപ്പാളയത്ത് എത്തിയപ്പോ ഞങ്ങളെ കാത്ത് ടൈഗർ ജീവൻ നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഫൈനലില് ഗോൾ അടിക്കുന്ന പോലെ ഒറ്റ അടി വന്ന് വീണത് ആശുപത്രിയിലാണ്. സ്വന്തം ജന്മരഹസ്യം അറിയാത്തവൻ ഞാൻ. തന്തയ്ക്ക് പറക്കാത്തവന് ഏത് നാറിയ കളിയും കളിക്കാം. അത് ഞാൻ കളിച്ചു, താൻ തോറ്റു. That's all. And the thing is, ഇതൊരു സാമ്പിൾ മാത്രമാണ്. നമ്മൾ തമ്മിൽ വീണ്ടും കാണാം. Let's go. Okay. ഈ വിജയം ഞങ്ങളും ആഘോഷിക്കുന്നു. യു ആർ ഓൾസോ മോസ്റ്റ് വെൽക്കം. ഓക്കേ. മിസ്റ്റർ ജീവൻ, ഇനി നമ്മൾ തമ്മിൽ ഒരു പിണക്കം വേണ്ട. ഞാൻ തോറ്റിരിക്കുന്നു. ജീവൻ നിശ്ചയിക്കുന്ന വില, ജീവൻ പറയുന്ന കണ്ടീഷൻസ്. സംശയിക്കണ്ട, ഞാൻ പറഞ്ഞ സത്യമാണ്. കണ്ടീഷൻസ് ഒന്നും എനിക്കില്ല. ഞാൻ നേരത്തെ ഓഫർ ചെയ്ത് അതേ വില തന്നെ. നിങ്ങൾ സറണ്ടർ ചെയ്തു എന്ന് കരുതി, വിലയിലൊന്നും ഞാൻ മാറ്റം വരുത്തില്ല. ഇനി എന്നും നമ്മൾ നല്ല സുഹൃത്തുക്കളായിരിക്കും. സബ് ഇൻസ്പെക്ടർ തമ്പാനൂർ തമ്പാൻ. ഈ നേരത്തെ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലല്ലേ. എന്റെ കണ്ണു വിട്ടിച്ച് ഒരുത്തനും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. ഇന്നെങ്കിലും ഞാൻ ചോദിച്ച കാശ് എനിക്ക് തരണം. താൻ എന്നെ കാണുമ്പോ വഴിമാറി പോകുന്ന അറിയാവുന്നോണ്ടാ ഞാൻ ഇങ്ങനൊരു നമ്പർ ഇറക്കിയത്. നമ്പറുകളൊക്കെ ഇനി ഒരുപാട് ഇറക്കേണ്ടി വരും. മേട്ടുപ്പാളയം ശിവഗാമി, ദിണ്ടുകൽ കർപ്പകം, ഊട്ടി ഭൈരവി എന്നീ ഭാര്യമാരും എല്ലാത്തിലും കൂടി അഞ്ചെട്ട് പത്ത് മക്കളും. 25 വർഷത്തെ സർവീസ്, 7 ട്രാൻസ്ഫർ, ശമ്പളം കിട്ടുന്ന 4000 ഉലുവേ. നിങ്ങളുടെ ഭാര്യമാർക്ക് പിച്ചിപ്പ് വാങ്ങിക്കാൻ പോലും തികയില്ല. ജീവ, ഒരു 900 രൂപ. അല്ല വേണ്ട, ഒരു 2000. എന്തോ അല്ല, 1000 രൂപ ഓതമ്പനെ. അല്ല വേണ്ട, 500 എങ്കിലും. ഓ ശത്രു, കൊടു കൊടു. ഇനിയെങ്കിലും ഈ ബ്രാഞ്ചുകളുടെ എണ്ണം ഒന്ന് കുറയ്ക്കുന്നമ്പനെ. നിർത്തി ജീവ, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. ഇനി മുതൽ ഞാനൊരു പുതിയ മനുഷ്യനാണ്. അതുകൊണ്ട് ഒരു പുതിയ ഭാര്യയെ സ്വീകരിച്ചു. മസനെ കൂടി മല്ലിക, കൂടെ രണ്ട് പിള്ളേരെ ഫ്രീ കിട്ടി. ആരാന്റെ വക 2, എന്റെ വക 1. അതുള്ളേ ഈ മാസം വെളിയിൽ വരും. അതൊക്കെ താഴ്ന്താ കാശ്. ഡെലിവറി ഡെലിവറി ഡെയിലി കാശ് എന്ന് പറഞ്ഞ എടുത്ത് വന്നേക്കരുത്. ജീവ പോലീസ് ആണെന്ന് ഞാൻ നോക്കൂല. ഫീസ് ഞാൻ ഊരും. ജീവ നിന്നെ
ഇതത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. ഇത് എത്രാമത്തെ പ്രാവശ്യം ഏത് അക്കൗണ്ടിലാണ് ഞാൻ ഇത് കൊള്ളിക്കുക? നിന്റെ ശവാടക്കിലുള്ള അക്കൗണ്ടില്, അതിന്റെ അഡ്വാൻസ് ആണിത്. നീ പോടാ. ரொம்ப நன்றி.